ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. വർണ്ണക്കുട വ്ളോഗേഴ്സ് മീറ്റ്. എന്താണിതെന്ന് അറിയണ്ടേ? ഈ വ്ളോഗേഴ്സ് മീറ്റ് നടന്ന സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. നിയോജകമണ്ഡലത്തിൻ്റെ കലാ കായിക സാംസ്കാരിക സാഹിത്യ കാർഷിക ഉത്സവമായി നടത്തുന്ന വർണ്ണക്കുട ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിജിറ്റൽ കോൺഫറൻസ് ഹാളിൽ വ്ളോഗേഴ്സ് മീറ്റ് നടന്നു. കേരളത്തിലെ പ്രമുഖ യൂട്യൂബ് വ്ളോഗർമാർ പങ്കെടുത്ത ഈ വേദിയിൽ എനിക്കും പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. ഇനി വീഡിയോ ദൃശ്യങ്ങൾ കാണാം. മഹത്തായ കർമ്മവും സേവനവുമാണ് ഓരോ വ്ളോഗർമാരും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട വ്ളോഗർമാരും വിവിധ വിഷയങ്ങളുമായി നമ്മുടെ വിരുത്തുമ്പിൽ എപ്പോഴുമുണ്ട്. എങ്കിലും നമ്മുടെയിലെ ആരാധനാപാത്രങ്ങളായ ഈ പ്രിയപ്പെട്ടവരെ, ആദരണീയയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, കാരളം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി സീമ പ്രേംരാജ്, സ്വാഗതം ആശംസിച്ച പ്രോഗ്രാം കൺവീനർ കെ എച്ച് ഷെറിൻ അഹമ്മദ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ ഫാദർ ആന്റണി, അതിഥിയല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് മന്ത്രി ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മന്ത്രിയോട് ചേർന്ന് നിന്ന് ചെയ്യുവാനായിട്ട് വളരെ സന്മനസ് കാട്ടുന്ന ഒരു സമൂഹമാണ് ക്രൈസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സംരംഭം നമ്മുടെ ഇവിടെ വെച്ച് നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോ എന്റെ പേര് ശബരി വർക്കല. ഞാൻ പ്രോപ്പർ ഇവിടെ അല്ല, ട്രിവാൻഡ്രമാണ്. ഇപ്പൊ തൃശ്ശൂർ വന്ന് സെറ്റിൽ ചെയ്തിട്ട് ഏകദേശം ഒരു 10 വർഷമായി. അപ്പോ എനിക്ക് ആദ്യമേ സാറിന്റെ അടുത്ത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എന്താ മോദറാ, സാറിന് ലൈഫിൽ എന്താകാനായിരുന്നു ആഗ്രഹം? അന്നും ഇന്നും മറ്റേ ബിന്ദു ടീച്ചറെ നിങ്ങൾ വിശേഷിപ്പിച്ച പോലെ കലാസാഹിത്യ രംഗത്ത് നിൽക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തരാണ്, ആസ്വദിക്കുന്നു. അത് ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞാനത് ഒബ്സർവ് ചെയ്തു കേട്ടോ. ഇവരൊക്കെ ഇവരുടെ ഉള്ളിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കിന്ന് പുറം ലോകത്ത് കാണിക്കാൻ പറ്റുന്നത് ഈ ഒരു മൊബൈൽ വന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോ മൊബൈലിനെ ഞാനൊന്ന് കുമ്പിടാൻ കേട്ടോ, കാരണം ഈ മൊബൈൽ കാരണമാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത് അല്ലേ. സത്യമല്ലേ? പണ്ട് അമ്പലത്തിലും പള്ളിയിലും ആയിരുന്നു നമ്മൾ തൊഴുതെങ്കിൽ ഇന്ന് നമുക്കൊരു ജീവിത മാർഗം ഉണ്ടാക്കി തന്നത് ഈ മൊബൈലാണ്. മോൾ നിന്നിട്ട് ഒരു ആന എന്നെ തന്നെ നോക്കുക, അതിന്റെ താഴെ ഒരു പേര് എഴുതിയിരുന്നു, ഷാജി മതിലകം. അന്നാണ് ഞാൻ ആ പേര് നോട്ടീസ് ചെയ്യുന്നത് കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, 8 വർഷങ്ങൾക്ക് ശേഷം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ കുറച്ച് മുന്നേ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, ഒരു 6 വർഷം മുന്നേ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അന്ന് ഈ ചെക്ക് പോസ്റ്റിൽ ഭയങ്കര ചെക്കിങ്ങാ. അപ്പൊ ചെക്കിങ്ങിന് ഇങ്ങനെ ഞങ്ങളെ പിടിച്ചെടുത്തി. ജോസേട്ടാ എനിക്ക് മുതലായി സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മളുടെ നാട് കാക്കുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ കാക്കുന്നത് പട്ടാളക്കാർ. നമ്മളെ കാക്കുന്നത് ആരാന്നറിയാലോ? ഒരു കടുവ വംശനാശം സംഭവിച്ചാൽ, ഒരു തേനീച്ച ഈ ലോകത്ത് ഇല്ലാതായാൽ നമ്മളില്ല പിന്നെ. അതിന്റെ ഇക്കോസിസ്റ്റത്തെ പറ്റി അറിയുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഷാജിയെ പോലെ കാടിനെയും പ്രകൃതിയെയും വന്യജീവികളെയും ഒക്കെ സ്നേഹിച്ചും താലോലിച്ചും അവയർനെസ് നമുക്കൊക്കെ പകർന്നു നൽകിയും ഒക്കെ തരുന്ന ആൾക്കാർ, പ്രകൃതി സ്നേഹികൾ. അവര് വ്യക്തിസുഖങ്ങൾ ത്യജിച്ച് അവര് പ്രകൃതിയെ പഠിക്കാനും പഠിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ. തഹസിൽദാർ എന്ന് പറഞ്ഞാലുപരി മുമ്പേ നമ്മളെ കണ്ടപ്പോ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് സംസാരിച്ചു, ശബരിയൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. കൂടുതലും കാടിനെ കുറിച്ചായിരുന്നു അല്ലെ,
പ്രകൃതി കാട് അങ്ങനെ അതായിരുന്നു നമ്മുടെ ഒരു റെഡ് പെൺഡ്രൈവ് ആണ്. അതാണ് പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് അത്തരക്കാരെ കാണാനും അവരെ പരിചയപ്പെടാനും അവരെ കേൾക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിന്ദു ടീച്ചർക്ക് നന്ദി. പക്ഷെ എന്നിരുന്നാലും വളരെ സന്തോഷമാണ്. ഇത്തരം ഇപ്പൊ പല വ്ളോഗേഴ്സും പറഞ്ഞില്ല, ഇത്തരം സദസ്സുകളിൽ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു എന്നുള്ള കാര്യം. കാരണം സമൂഹത്തില് വ്ളോഗേഴ്സിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പൊ നിങ്ങൾക്കും എങ്ങനെ ബ്ലോഗറൊക്കെ ആവുന്ന ചോദിച്ചു കഴിഞ്ഞാല് ബ്ലോഗർ ആവുക എന്നുള്ളതൊന്നും വലിയൊരു സംഭവം അല്ല കേട്ടോ. അത് അതിന്റെ ജസ്റ്റ് ഏതാനും ചില കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യമായിട്ട് ബ്ലോഗിങ്ങിലേക്ക് വന്നപ്പോ എന്റെ അടുത്ത് പ്രധാനപ്പെട്ട പല ബ്ലോഗേഴ്സും പറഞ്ഞ കാര്യം, ഞാൻ അതിന് തന്നെ കുറച്ച് കുശുമ്പൊക്കെ പറഞ്ഞ് തുടങ്ങാം. ബ്ലോഗേഴ്സ് പറഞ്ഞു വെച്ചാൽ നിന്നെ പോലെ ഈ കറുത്ത് തടിച്ച ഈ പാറയമ്മ ചിരട്ടിട്ട് വരയ്ക്കുന്ന പോലെ ശബ്ദമുള്ളതിനൊക്കെ യാത്രകളിലൂടെ ആർജിച്ചെടുത്ത ആ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മൾക്ക് സാധ്യമാകും. നമ്മൾ യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി മറിയും. അപ്പൊ എവിടെയൊക്കെ വായിച്ച പോലെ നല്ലൊരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്തതിന് തുല്യമാണിത്. നമ്മള് വെറുതെ യാത്ര ചെയ്ത് കുറെ കാര്യങ്ങൾ കണ്ടു പോകാൻ മാത്രമല്ല, അതോരോ കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒബ്സർവ് ചെയ്ത് തന്നെ മനസ്സിലായില്ല. ബ്ലോഗേഴ്സിന് സൗന്ദര്യ ഒരു പ്രശ്നമല്ല, സൗണ്ട് ഒരു പ്രശ്നമല്ല, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ് അതിനാണ് കാര്യം. അത് നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു. മിഥുൻ ശങ്കർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പരിസരത്ത് മുറ്റത്തമുലേക്ക് മണലിനോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളിലേക്ക്, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസ് ഒക്കെ പല രീതിയിലും മിനറൽസ് ഒക്കെ കിട്ടുന്ന പോലെ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചിന്തകള് ഒക്കെ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കും. അതിനൊരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ചത് ഇന്തോനേഷ്യൻ നിന്ന് മൂർക്കമ്പാമ്പിനാണ് കഴിച്ചത്. ഒരുപാട് തെറ്റിക്കൊള്ളണല്ലോ. ഇന്തോനേഷ്യൻ നിന്ന് നല്ലൊരു മൂർക്കമ്പാമ്പിനെ മേടിച്ച് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് പൊരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചു. ഓക്കെ, അതുപോലെ തന്നെ മുതലേന ഇതൊക്കെ കഴിച്ചു. അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ ഞാനും വൈഫൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത പോലെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് വിശക്കുമ്പോ കിട്ടുന്ന എല്ലാ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അത് അതിന്റെ വലിയ ഇന്ന ഭക്ഷണം എപ്പോ കിട്ടിയാണെന്നൊന്നുമില്ല, എനിക്ക് എന്തെപ്പോ തന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഈ വയറിന്റെ രഹസ്യം. പക്ഷെ നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചാല് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ഒരു ഭക്ഷണം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഏതൊരു സാഹചര്യത്തിൽ ഫീല് ചെയ്യുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് ഏറ്റവും വിശന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും നമ്മുടെ വിശപ്പിന്റെ മൂർധന്യ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ആ ഭക്ഷണമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം. അതായത് മൗണ്ട് പിനാറ്റുബോ എന്നിട്ടുള്ള ഒരു വോൾക്കാനോ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ പുലർച്ചെ 2 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. 2 മണിക്ക് യാത്ര തുടങ്ങി നമ്മള് അവിടെ 6 മണിയായപ്പോ നമ്മള് അതിന്റെ സ്പോട്ടിലെത്തി. അവിടെ നിന്ന് 2.5 മണിക്കൂർ ദൂരം ജീപ്പിലാണ് അവർ കൊണ്ടുപോകുന്നത്. ജീപ്പില് നമ്മള് ഹെൽമെറ്റ് വെച്ചിട്ടാണ് ജീപ്പിൽ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാല് ജീപ്പിന്റെ അകത്ത് ഇങ്ങനെ കുലുങ്ങുമ്പോ തലയിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല. അപ്പൊ അത്രയും ഈ വോൾക്കാനോ ആഷിന്റെ അകത്ത് കൂടി, അതായത് അഗ്നിപർവ്വതം ഉണ്ടായി ലാവ ഉരുകി ഒഴിച്ചിട്ടുള്ള ചാരത്തിലൂടെയാണ് മണിക്കൂറുകൾ യാത്ര ചെയ്യുന്നത്. ആ ചാനലില് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞെത്തിയതിനു ശേഷം 7.5 കിലോമീറ്റർ നടന്നു പോകണം. വേറെ കടകളൊന്നുമില്ല അവിടെ. നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് നമ്മളിങ്ങനെ ലാവ ഉരുകി ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കേസാണത്. പക്ഷെ ചൂടൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ നടക്കുകയാണ് 7.5 കിലോമീറ്റർ. പ്രോപ്പർ കല്ലും കട്ടൊക്കെ താണ്ടി ഒന്നുമില്ല. നമ്മുടെ കയ്യിലൊരു പൊതി, ഒരു പൊതി, അതിനകത്ത് ഒരു കപ്പ് റൈസ്, ഒരു ചിക്കൻ കാല്, ഒരു മറ്റേ നാട്ടിലെ ഫ്രൂട്ടി പോലത്തെ ഒരു സംഭവം. ഇടക്കിട്ട് ചോദിക്കും ഞാൻ ഗൈഡിന്റെ അടുത്ത്, 5 പേരും ഡയറക്ടറായ സാറും അതേപോലെ തന്നെ പ്രിൻസിപ്പളായ സജീവ് ജോൺ സാറും നന്ദി പറയുകയാണ്. പിന്നെ നന്ദി പറഞ്ഞ സിബിൻ ടി ജി സാർ പ്രോഗ്രാം ഡയറക്ടറാണ്, സാറിനും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. ഇവിടെ